അതായിരുന്നു രാകേഷ് ടിക്കായത്തിന്റെ സമര ജീവിതത്തിന്റെ തുടക്കം. ഇന്ത്യ ഇന്ന് 100 ദിവസം പിന്നിട്ട കർഷക സമരത്തിന്റെ ചൂടിലാണ്. 1988 ഒക്ടോബർ 25 300,000 വരുന്ന കർഷകർ ട്രാക്ടറുകളുമായി ഡൽഹിയുടെ ഹൃദയം കീഴടക്കിയത്. രാജ്പഥും വിജയ് ചൌക്കും പാർലമെന്റ് പരിസരവും എല്ലാം അക്ഷരാർത്ഥത്തിൽ ട്രാക്ടറുകൾ കൊണ്ടു നിറഞ്ഞു. സത്യം പറഞ്ഞാൽ അത്രയും ശക്തമായ കർഷക സമരം സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായിട്ടായിരുന്നു. അക്കാലത്ത് 60% വരുന്ന ജനങ്ങളും അവരുടെ ജീവിതം കെട്ടിപ്പടുത്തത് കൃഷിയിലൂടെയാണ്. അതുകൊണ്ട് തന്നെ കർഷകരുടെ ശക്തിക്ക് മുൻപിൽ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി കീഴടങ്ങി. പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനം നടക്കുന്നതിന് തൊട്ടു മുൻപായിരുന്നു സമരം. ഇന്ത്യാ ഗേറ്റ് മുതൽ റെയ്സീന കുന്നു വരെയുള്ള ബോട്ട് ക്ലബ് പരിസരം മുഴുവൻ ട്രാക്ടറിൽ ഇരുന്ന് കർഷകർ പ്രതിഷേധിക്കുന്ന അവസ്ഥയുണ്ടായി. ഇതോടെ കർഷകരുടെ സമരത്തിന് ബോട്ട് ക്ലബ് സമരം എന്ന പേരുകൂടി വീണു. 30 ആവശ്യങ്ങളായിരുന്നു അന്ന് കർഷകർ ഉന്നയിച്ചത്. 1 ആഴ്ച നീണ്ടുനിന്ന സമരത്തിനു ശേഷം കർഷകർ ഉന്നയിച്ച 30 ആവശ്യങ്ങളും രാജീവ് ഗാന്ധി സർക്കാർ അംഗീകരിച്ചു. അന്ന് ലക്ഷക്കണക്കിന് കർഷകരെ ഡൽഹിയിൽ അണിനിരത്തി രാജീവ് ഗാന്ധി അമ്പരപ്പിച്ച ആ മനുഷ്യന്റെ പേര് മഹേന്ദ്രസിംഗ് ടിക്കായത്ത് എന്നായിരുന്നു. സമരം വിജയിച്ചതോടെ ഉത്തർപ്രദേശ് മുസാഫർ നഗർ സ്വദേശിയായ ടിക്കായത്ത് കർഷകരുടെ നേതാവായി വാഴ്ത്തപ്പെട്ടു. ബോട്ട് ക്ലബ് സമരത്തിന് മുൻപും ശേഷവും ചെറുതും വലുതുമായ നിരവധി സമരങ്ങൾ മഹേന്ദ്രസിംഗ് കേന്ദ്ര സർക്കാരുകൾക്കും ഉത്തരേന്ത്യയിലെ സംസ്ഥാന സർക്കാരുകൾക്കുമെതിരെ സംഘടിപ്പിച്ചിരുന്നു. സമരങ്ങളെല്ലാം തന്നെ കർഷകരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനും അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിനും വേണ്ടിയായിരുന്നു. ബോട്ട് ക്ലബ് സമരം നടക്കുന്നതിന് മുൻപ് 87 ഉത്തർപ്രദേശിൽ മഹേന്ദ്രസിംഗ് നേതൃത്വം നൽകിയ ഒരു സമരത്തിന് നേരെ വെടിവയ്പുണ്ടാവുകയും 2 പേർ കൊല്ലപ്പെടുകയും ചെയ്തു. ഈ സംഭവത്തിന് ശേഷമാണ് സംഘടനാ ബലത്തെക്കുറിച്ച് മഹേന്ദ്രസിംഗ് ചിന്തിച്ചു തുടങ്ങിയത്. അങ്ങനെ 1978 ചൗധരി ചരൺ സിംഗ് സ്ഥാപിച്ച ഭാരതീയ കിസാൻ യൂണിയന്റെ ഉത്തർപ്രദേശ് ഘടകം അദ്ദേഹം രൂപീകരിച്ചു. 88, 90, 92 മഹേന്ദ്രസിംഗ് വൻ പ്രക്ഷോഭങ്ങളാണ് കർഷകർക്ക് വേണ്ടി നടത്തിയത്. 88 ബോട്ട് ക്ലബ് സമരത്തിന് ശേഷം 90 ജൂലൈ ഉത്തർപ്രദേശിലെ കരിമ്പ് കർഷകർക്ക് വേണ്ടി നടത്തിയ സമരത്തിൽ 200,000 പേർ പങ്കെടുത്തു. 92 ലക്നൌവിൽ കർഷകർക്ക് 10,000 രൂപ വായ്പ ലഭിക്കുന്നതിനായി 1 മാസം കുത്തിയിരിപ്പ് സമരം നടത്തി. മായാവതിക്കെതിരെ നടത്തിയ സമരവും ഏറെ ശ്രദ്ധിക്കപ്പെടുന്നതായിരുന്നു. സമരങ്ങളൊക്കെ വിജയമായിരുന്നു എന്ന് തന്നെ പറയാം. പോകെ പോകെ ലക്ഷക്കണക്കിന് കർഷകർ പങ്കെടുക്കുന്ന സമരങ്ങൾ മഹേന്ദ്രസിംഗിന് സാധാരണമായി. സമരങ്ങളൊക്കെ സംഘടിപ്പിച്ചിരുന്നത് ഭാരതീയ കിസാൻ യൂണിയന്റെ കീഴിലായിരുന്നു. എത്ര ബുദ്ധിമുട്ടേറിയ സമരത്തിലും രാഷ്ട്രീയ പാർട്ടികളുടെ ഇടപെടലുകളെ കൃത്യമായി തടയാൻ മഹേന്ദ്രസിംഗ് ശ്രദ്ധിച്ചിരുന്നു. മഹേന്ദ്രസിംഗ് ടിക്കായത്ത് കർഷക സമരങ്ങൾ നടത്തുമ്പോൾ മകൻ രാകേഷ് ടിക്കായത്ത് പഠനത്തിൽ ശ്രദ്ധിക്കുകയായിരുന്നു. അക്കാലത്ത് രാകേഷ് മീററ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MA പിന്നീട് LLB നേടി. പഠനത്തിന് ശേഷം ഡൽഹി പോലീസിൽ ചേർന്നു. 85 അത്. എന്നാൽ ആ ജോലി രാകേഷിനെ സംബന്ധിച്ച് എളുപ്പമായിരുന്നില്ല. ഒരിക്കൽ മഹേന്ദ്രസിംഗ് നടത്തിയ സമരത്തിൽ നിന്ന് അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാൻ രാകേഷ് ടിക്കായത്തിന് മേൽ രാഷ്ട്രീയ സമ്മർദ്ദമുണ്ടായി. അതും കടുത്ത രാഷ്ട്രീയ സമ്മർദ്ദമുണ്ടായി. പിതാവിനെ സമ്മർദ്ദത്തിലാക്കി സമരം അവസാനിപ്പിക്കണമെന്നതായിരുന്നു ആവശ്യം. എന്നാൽ പിതാവിനെ സമ്മർദ്ദത്തിലാക്കി പിന്തിരിപ്പിക്കുന്നതിന് പകരം തന്നെ സമ്മർദ്ദത്തിലാക്കിയ ഡൽഹി പോലീസിലെ ജോലി രാജിവെച്ച് പിതാവിനൊപ്പം അതേ സമരത്തിന് രാകേഷ് ഇറങ്ങി. അതായിരുന്നു രാകേഷ് ടിക്കായത്തിന്റെ സമര ജീവിതത്തിന്റെ തുടക്കം. കർഷകർക്കു വേണ്ടിയുള്ള പിതാവിന്റെ സമര പരിപാടികളിലെല്ലാം രാകേഷ് സജീവ സാന്നിധ്യമായി. 2011 മഹേന്ദ്രസിംഗിന്റെ മരണശേഷം രാകേഷ് കിസാൻ യൂണിയന്റെ ഔദ്യോഗിക വക്താവായി. 2 വട്ടം തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. 2007 കോൺഗ്രസ് പിന്തുണയോടെ UP നിയമസഭയിലേക്ക് മത്സരിച്ച് പരാജയപ്പെട്ടു. 2014 രാഷ്ട്രീയ ലോക്ദളിന്റെ പിന്തുണയോടെ ലോക്സഭയിലേക്ക് മത്സരിച്ചുവെങ്കിലും പരാജയം തന്നെയായിരുന്നു ഫലം. തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു എങ്കിലും സമരങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. പിതാവിനെ പോലെ തന്നെ പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയോടും ആഭിമുഖ്യം കാണിക്കാതെ ഭാരതീയ കിസാൻ യൂണിയനെ മുന്നോട്ട് കൊണ്ടുപോകാനായിരുന്നു രാകേഷ് ശ്രദ്ധിച്ചത്. കർഷക സമരങ്ങളുടെ പേരിൽ 44 തവണയാണ് രാകേഷ് ജയിലിലടയ്ക്കപ്പെട്ടത്. മധ്യപ്രദേശിൽ ഭൂമി ഏറ്റെടുക്കൽ നിയമത്തിനെതിരായ സമരവും കരിമ്പ് വില വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് പാർലമെന്റിൽ നടത്തിയ സമരവും രാജസ്ഥാനിലെ കർഷക സമരങ്ങളും എല്ലാം രാകേഷിന് നൽകിയത് ജയിൽ ജീവിതമാണ്. ഇന്ന് മഹേന്ദ്രസിംഗിന്റെ 4 മക്കളിൽ 2 പേർ ഭാരതീയ കിസാൻ യൂണിയന്റെ 2 കരങ്ങളാണ്. ഇളയയാൾ നരേഷ് ടിക്കായത് ഭാരതീയ കിസാൻ യൂണിയന്റെ പ്രസിഡന്റും രാകേഷ് വക്താവുമാണ്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കർഷക സമരമാണ് ഇപ്പോൾ ഡൽഹിയിൽ നടക്കുന്നത്. എന്നാൽ കർഷകർ എതിർക്കുന്ന 3 നിയമങ്ങൾ പിൻവലിക്കാൻ കേന്ദ്ര സർക്കാരും സമരം അവസാനിപ്പിക്കുവാൻ കർഷകരും തയ്യാറാകുന്നില്ല. പ്രതിഷേധത്തിന്റെ തീവ്രത കൂട്ടുന്നതിനായി ടിക്കായത്തിന്റെ നേതൃത്വത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിലുൾപ്പെടെ മഹാപഞ്ചായത്തുകൾ സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ്.
വരുന്ന ഒക്ടോബറിന് മുൻപ് നിയമങ്ങൾ പിൻവലിച്ചില്ല എങ്കിൽ സമരം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്ന് രാകേഷ് പറയുന്നു. അന്നും നടപടി ഉണ്ടായില്ല എങ്കിൽ 40 ലക്ഷം ട്രാക്ടറുകളെ അണിനിരത്തി റാലി നടത്തി ഒപ്പം ഗ്രാമങ്ങളിൽ കർഫ്യൂ നടത്തുവാനുള്ള നീക്കവും അവർ നടത്തുന്നുണ്ട്. എന്നാൽ 100 ദിവസം പിന്നിടുന്ന സമരത്തിലുടനീളം രാഷ്ട്രീയക്കാരുടെ കൃത്യമായി അകലം പാലിക്കാൻ ടിക്കായത്തും സംഘവും ശ്രദ്ധിച്ചു. പ്രതിപക്ഷം കർഷകരെ പിന്തുണച്ചാലും അത് ഒരിക്കലും രാഷ്ട്രീയവൽക്കരിക്കരുത് എന്ന് അവർ നിർബന്ധം പിടിച്ചു. റിപ്പബ്ലിക് ദിനത്തിൽ കർഷക സമരത്തിൽ അരങ്ങേറിയ അപ്രതീക്ഷിത സംഭവങ്ങളും സംഘർഷവും ഒപ്പം ചെങ്കോട്ടയിൽ സിക്കു പതാക ഉയർത്തിയതും സമരത്തെ തന്നെ സംശയത്തിന്റെ നിഴലിലാക്കിയിരുന്നു. ഇതിന് പിന്നാലെ ജനുവരി 28 രാകേഷ് ടിക്കായത്ത് ഗാസിപ്പൂരിൽ നടത്തിയ പ്രസംഗം ഏറെ ചർച്ചയായി. ഈ സർക്കാർ കർഷകരെ മുച്ചൂടു മുടിക്കും, BJP ഗുണ്ടകൾ പോലീസിനൊപ്പം ചേർന്ന് കർഷകർക്ക് നേരെ അക്രമം അഴിച്ചുവിടുന്നു എന്ന് മാധ്യമങ്ങൾക്ക് മുൻപിൽ വിതുമ്പലോടെ ടിക്കായത്ത് പറഞ്ഞു. മണിക്കൂറുകൾക്കകം ഹരിയാനയിൽ നിന്നും പശ്ചിമ UPയിൽ നിന്നും ആയിരക്കണക്കിന് കർഷകർ ഗാസിപ്പൂരിലേക്ക് പ്രവഹിച്ചു. അന്ന് രാത്രിയിൽ ഗാസിപ്പൂരിലെ സമരവേദിയിൽ നിയുക്തരായിരുന്ന സുരക്ഷാ സൈനികരുടെ വൻപട പിൻവലിക്കപ്പെടുകയും പിറ്റേ ദിവസം സമരം ചെയ്യുന്ന കർഷകരുടെ എണ്ണം 10 ഇരട്ടിയായി വർദ്ധിക്കുകയും ചെയ്തു. കാരണം രാകേഷ് ടിക്കായത്ത് വിളിച്ചാൽ കർഷകർ എത്തും. അയാളുടെ കണ്ണുനീർ ഭരണകൂടം കരുതുന്ന പോലെ മുതലക്കണ്ണീരാണെന്ന് കരുതാൻ ഉത്തർപ്രദേശിലെയും ഹരിയാനയിലെയും പഞ്ചാബിലെയും കർഷകർക്കാകില്ല. കാരണം അയാൾ സംസാരിച്ചത് അത്രയും കർഷകർക്ക് വേണ്ടിയായിരുന്നു. പറഞ്ഞു വരുന്നത് 32 വർഷങ്ങൾക്ക് മുൻപ് രാജീവ് ഗാന്ധി സർക്കാരിനെ മുട്ടുകുത്തിച്ച മഹേന്ദ്രസിംഗ് ടിക്കായത്തിൻ്റെ മകൻ രാകേഷ് ടിക്കായത്ത് 100 ദിനം പിന്നിടുന്ന ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കർഷക സമരത്തിൻ്റെ കേന്ദ്രമായത് രണ്ടും കൽപ്പിച്ചാണ് എന്നാണ്.